ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഹാരി പോട്ടർ ഗോബ്ലെറ്റ് ഓഫ് ഫയറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ചൂടായ ചർച്ചകളും തർക്കങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടത്. ഈ ചാപ്റ്റർ, അതായത് 18-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദ വെയിങ് ഓഫ് വാൻസ്. അങ്ങനെ അടുത്ത ദിവസം സൺഡേ രാവിലെ ഹാരി ഉറക്കമെഴുന്നേറ്റു. അവൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവൻ ആകെ അവൻ്റെ മനസ്സൊക്കെ ഒരുമാതിരി ഹെവി ആയിട്ട് എന്തോ വറിയുള്ളത് പോലെയാണ് അവൻ ഉറക്കമെണീക്കുന്നത്. പെട്ടെന്ന് അവൻ ആലോചിക്കുകയാണ് തലേ ദിവസത്തെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവൻ്റെ മനസ്സ് വിഷമിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അവന് മനസ്സിലായി. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്, ശരി, റോണ് തലേ ദിവസം ഇവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ, അപ്പോൾ ഒന്നും കൂടെ അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവനെ വിശ്വസിപ്പിക്കാം എന്ന് കരുതി ഹാരി അവൻ്റെ ബെഡിലോട്ട് നോക്കുമ്പോൾ അവനവിടെ ഇല്ല, ബെഡ് കാലിയാണ്. അപ്പോൾ ഹാരി ഊഹിച്ചു അവൻ ഹാരിയെ കൂട്ടാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ പോയി കാണുമെന്ന്. ഹാരി പിന്നെ ഒട്ടും താമസിച്ചില്ല, എഴുന്നേറ്റ് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി പതുക്കെ ഗ്രിഫിൻഡോർ കോമൺ റൂമിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടികളെല്ലാം ഇവനെ കണ്ടതോടുകൂടി വീണ്ടും അവനൊരു ഹീറോ കണക്കിന് ഭയങ്കര വിസിലും വിസിലടിയും കയ്യടിയും ഒരു ബഹളം. അതിൻ്റെ ഇടയിൽ മറ്റേ ക്രിവി ബ്രദേഴ്സ് ഉണ്ടല്ലോ, അതായത് കോളിൻ ക്രിവിയും ഡെന്നിസ് ക്രിവിയും, അവർ രണ്ടുപേരും ഇവനെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഹാരി അപ്പോൾ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ താഴെ ഗ്രേറ്റ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം ഈ ഗ്രിഫിൻഡോർക്കാർ മാത്രമേ ഹാരിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സ്കൂളിലെ ബാക്കി എല്ലാ ഹൗസുകാർക്കും ഇപ്പോൾ ഹാരിയെ ഇഷ്ടമല്ല. അവർ വിചാരിക്കുന്നത് ഹാരി എല്ലാവരെയും കബളിപ്പിച്ച് ഈ ടൂർണമെൻറ്റിലേക്ക് എൻട്രി ചെയ്തു എന്നാണ് എല്ലാ കുട്ടികളും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹാരിയെ ഇപ്പോൾ ഒരു ചീറ്റായിട്ടാണ് കണക്കാക്കുന്നത്. താഴെ ഗ്രേറ്റ് ഹാളിൽ പോയി ഭക്ഷണം കഴിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു മടി തോന്നും. എന്നാലും ശരി, അവൻ പോർട്രേറ്റ് ഹാൾ തുറന്ന് താഴോട്ട് നടക്കാൻ തുടങ്ങുന്നത് തുറക്കുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ഹെർമിയോണിയാണ് വരുന്നത്. അപ്പോൾ ഹെർമിയോണി അവളുടെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ബ്രെഡ് ടോസ്റ്റും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഹാരിക്കത് കൊടുത്തിട്ട് അവളെ ചോദിക്കുകയാണ്, ഞാൻ ഇത് ടോസ്റ്റ് നിനക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്, നമുക്കൊരു വാക്കിന് പോയാലോ? ഹാരിക്ക് വളരെ സമാധാനമാവും. അവൻ പെട്ടെന്ന് തന്നെ ആ താങ്ക്സ്, അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞ് ആ ബ്രെഡും വാങ്ങി അവളുടെ കൂടെ താഴോട്ട് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർ ആ ഗ്രേറ്റ് ഹാളിൽ പെട്ടെന്ന് അങ്ങ് നടന്ന് മാറി അവർ നേരെ അവരുടെ അടുത്ത് ലേക്കുണ്ടല്ലോ, ആ ലേക്കിൻ്റെ അവിടേക്ക് ചെന്നു. അപ്പോൾ ലേക്കിൽ ഈ ഡംസ്ട്രാങ്ങാർ വന്ന ഷിപ്പ് അവിടെ നങ്കൂരം ഇട്ട് കിടപ്പുണ്ട്. നല്ല തണുപ്പുള്ള നല്ലൊരു ചില്ലിങ് മോർണിംഗ് ആണ്. അവിടെ ഹെർമിയോണി ഹാരിയോട് സംസാരിക്കുകയാണ്. ഹാരി ഹെർമിയോണിയോട് തലേദിവസം നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയും. ഹാരിക്ക് പെട്ടെന്ന് ഒരു അത്ഭുതം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഹെർമിയോണി എതിർത്തൊരു ചോദ്യം പോലും ചോദിക്കാതെ ഹാരി പറഞ്ഞതെല്ലാം അപ്പാടെ വിശ്വസിച്ചു. ഹാരിക്ക് ഭയങ്കര അത്ഭുതം തോന്നും, അതോടൊപ്പം തന്നെ ഭയങ്കര സന്തോഷവും ഒരു ആശ്വാസമൊക്കെ തോന്നും. തന്നെ വിശ്വസിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ. അപ്പോൾ ഹെർമിയോണി പറയാണ്, എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായിരുന്നു അതിൽ നീ നിൻ്റെ പേര് കൊണ്ട് ഇട്ടിട്ടുണ്ടാവില്ല എന്ന്. ഹാരി ചോദിക്കുക, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല, ഡംബിൾഡോർ നിൻ്റെ പേര് വിളിച്ചപ്പോൾ നിൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടികൾക്കും ആ ഏജ് ലൈൻ ക്രോസ് ചെയ്ത് പോയി നിൻ്റെ പേര് അതിനകത്ത് ഇടാനുള്ള ത്രാണിയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് ആ മൂടി പറഞ്ഞതായിരിക്കും ശരി, പക്ഷെ ആരായിരിക്കും ശരിക്കും നിൻ്റെ പേര് കൊണ്ടുപോയി അതിൻ്റെ അകത്ത് ഇട്ടത്? ഹാരി ഹെർമിയോണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഹെർമിയോണി നീ റോണിനെ കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു, അവനവിടെ ഹാളിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവനിപ്പോഴും ഞാൻ തന്നെയാണ് ആ പേരെഴുതി ടൂർണമെൻറ്റിലേക്ക് എൻട്രി ചെയ്തതെന്നാണോ വിശ്വസിക്കുന്നത്? എനിക്ക് ശരിക്കും അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ, ഓ ഹാരി, ഇത് നല്ല വ്യക്തമായ കാര്യമല്ലേ, അവന് നിന്നോട് അസൂയയാണ്. അസൂയയോ? എന്തിന്? ശരി, നീ നോക്ക്, ഹെർമിയോണി പറയാണ്, അവന് നിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഒരിക്കലും അവന് ആരുടെ അറ്റൻഷൻ കിട്ടാറില്ല. എന്ത് കാര്യം വന്നാലും എല്ലാവരും നിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ നീയാണ് വളരെ ഫേമസും. വീട്ടിലാണെങ്കിലും റോണിന് വളരെ ഫേമസും
അവനെയും കാട്ടിയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രദേഴ്സുണ്ട്. അപ്പോൾ അവിടെയും റോണിനെ ആരും മൈൻഡ് ചെയ്യാറില്ല. ഇക്കാരണങ്ങളൊക്കെ തന്നെയാണ് അവൻ്റെ അസൂയയ്ക്ക് ആധാരം. ഹാരിക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നും. ഓ, അവന് ഇതായിരുന്നു അത്യാവശ്യം. എന്നാൽ അവനോട് പറഞ്ഞേക്ക് നമുക്കെല്ലാം വെച്ചു മാറാമെന്ന്. എനിക്ക് ഈ ഫെയിമും വേണ്ട, ഒരു കുന്തവും വേണ്ട. വേണമെങ്കിൽ എൻ്റെ നെറ്റിയിൽ ഈ പാടും കൂടെ അവന് കൊടുത്തേക്കാം. നീ പോയി പറ. ഒന്ന ഹെർമിയോണി പറയാണ്. ഞാൻ പറയാനൊന്നുമില്ല, എല്ലാം നീ തന്നെ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ മതി. പിന്നെ ഇനി അവൻ്റെ പുറകെ ഞാൻ നടക്കുകയല്ലേ ഇതെല്ലാം പറയാനായിട്ട്. ഹെർമിയോണി പെട്ടെന്ന് വളരെ ആങ്ഷ്യസോടുകൂടി ഹാരിയോട് ചോദിക്കുകയാണ്. ഹാരി, നമ്മളിവിടെ നിന്ന് തിരിച്ച് കാസിലിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമോ? ആ, എനിക്കറിയാം. ആ റോണിനിട്ട് നല്ലൊരു ചവിട്ട് കൊടുക്കണം. ഏയ്, അതൊന്നുമല്ല, ഉടനെ തന്നെ സീരിയസിനൊരു കത്തെഴുതണം. സീരിയസ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ഹോഗ്വാർട്സിൽ എന്ത് നടന്നാലും ഉടനടി അത് കത്തെഴുതി അറിയിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് സീരിയസിന് ഇതുപോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള അറിവുണ്ടായിരിക്കും. ഏയ്, ഞാനൊന്നും എഴുതാൻ പോകുന്നില്ല. അന്ന് എൻ്റെ സ്കാറ് ബേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതിയ ഉടനെ തന്നെ സീരിയസ് ഉള്ള റിസ്ക്കെല്ലാം എടുത്തിപ്പോൾ ഇങ്ങി വന്നിരിക്കുകയാണ്. ഇനി ആരോ എൻ്റെ പേര് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇട്ടു എന്നും കൂടെ എഴുതി അറിയിച്ചാൽ അദ്ദേഹം ഇടിച്ച് പൊളിച്ച് ഈ കാസിലിനകത്തേക്ക് കയറി വരും. പക്ഷേ ഹെർമിയോണി സ്ട്രിക്റ്റായിട്ട് പറയും, ഏയ്, നീ കത്തെഴുതി അറിയിച്ചേ പറ്റൂ. കാരണം നീ അറിയിച്ചില്ലെങ്കിലും സീരിയസ് ഈ കാര്യങ്ങൾ അല്ലാതെ ഡെയിലി പ്രൊഫറ്റ് വഴി അറിയും. നിനക്കറിയാമല്ലോ ഈ ടൂർണമെൻറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ്. പിന്നെ നീയും വളരെ ഫേമസാണ്. എന്തായാലും ഈ ന്യൂസുകളെല്ലാം ഡെയിലി പ്രോഫിറ്റിൽ വരാതെയും ഇരിക്കില്ല. അതുവഴി സീരിയസ് അറിയാതെയും ഇരിക്കില്ല. അപ്പോൾ നീ അറിയിച്ചില്ലെങ്കിൽ അതൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും നീ ഇത് കത്തെഴുതി സീരിയസിനെ അറിയിച്ചേ പറ്റൂ. ഹെർമിയോണി ചോദിക്കുകയാണ്, നീ ആരുടെ മൂങ്ങയാണ് ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ പോകുന്നത്? റോണിൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. ഓ, ഇനി റോണിൻ്റെ അടുത്ത് ആരാ ചോദിക്കാൻ പോകുന്നത്? എന്നാൽ ശരി, നീ സ്കൂളിൻ്റെ ഒരാളിനെ യൂസ് ചെയ്യുക. ഇഷ്ടംപോലെ അവള് സ്കൂളിൻ്റെ വകയായിട്ടുണ്ടല്ലോ. അപ്പോൾ ശരി, അങ്ങനെ ഒരാളിനെ യൂസ് ചെയ്യാമെന്ന് ഹാരിയും തീരുമാനിക്കും. എന്നിട്ട് ഹാരി പെട്ടെന്ന് ഒരു കഷ്ണം പേപ്പറിൽ തൂവലുകൊണ്ട് സീരിയസിനൊരു കത്തെഴുതുകയാണ്. ഡിയർ സീരിയസ്, അങ്ങ് പറഞ്ഞിരുന്നല്ലോ ഹോഗ്വാർട്സിൽ എന്ത് നടന്നാലും കത്തെഴുതി അറിയിക്കണമെന്ന്. അതിന് പ്രകാരം ഞാൻ എഴുതുകയാണ്. അങ്ങ് ട്രൈ വിസ ടൂർണമെൻറ്റിനെ പറ്റി ഇതിനു മുമ്പ് കേട്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാണ് ഈ വർഷം നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എൻ്റെ പേര് ഫോർത്ത് ചാമ്പ്യനായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. എനിക്കറിയില്ല ആരാണ് എൻ്റെ പേര് ഗോബ്ലെറ്റ് ഓഫ് ഫയറിനകത്തേക്ക് ഇട്ടതെന്ന്. ഏതായാലും ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ഹോഗ്വാർട്സിൽ നിന്നുള്ള മറ്റൊരു ചാമ്പ്യനാണ് ഹഫിൾ പഫിലെ സെഡ്രി ഡിഗറി. അങ്ങേക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു, അതോടൊപ്പം തന്നെ ബക്ക്ബീക്കിനും എന്ന് ഹാരി. ഹാരി ആ കത്ത് അവളറി പോയിട്ട് സ്കൂളിൻ്റെ ഒരു അവൾ മുഖേനയാണ് അത് സീരിയസിന് കൊടുത്തുവിടുന്നത്. അതിനുശേഷം ഹാരി സ്കൂളിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗോബ്ലെറ്റ് ഓഫ് ഫയർ ഹാരിയെ ഫോർത്ത് ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്കെല്ലാം അവനോട് ദേഷ്യമാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഹെർബോളജി ക്ലാസ്സിൽ തന്നെ ഹാരിക്ക് അത് ശരിക്കും മനസ്സിലായി. ഹെർബോളജി ക്ലാസ് അവരെപ്പോഴും ഹഫിൾ പഫുകാരുടെ കൂടെയാണ് ചെയ്യുന്നത്. ഹഫിൾ പഫുകാർ എപ്പോഴും എല്ലാ കാര്യത്തിനും ഗ്രിഫിൻഡോർ ഹൗസിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൗസാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ ഹാരിക്ക് മനസ്സിലായി ഹഫിൾ പഫിലെ എല്ലാ കുട്ടികളും ഹാരിക്കെതിരെ ആണ് ഇപ്പോൾ പെരുമാറുന്നതും അവർ പ്രവർത്തിക്കുന്നതല്ല. കാരണം അവരുടെ സെഡ്രിക് ഡിഗറിയുടെ ഗ്ലാമറും ഫെയിമുമൊക്കെ ഹാരി തട്ടിയെടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കുട്ടികളെല്ലാവരും ആ ക്ലാസ്സിനിടയിലും ആരും ഹാരിയോട് മിണ്ടുന്നില്ല. പിന്നെ ഹാരിയെ കളിയാക്കി അവർ ചിരിക്കുന്നുണ്ട്. റോണും ഹാരിയോട് മിണ്ടുന്നില്ല. ഹെർമിയോണി റോണിൻ്റെ ഹാരിയുടെ ഇടയിൽ നിന്ന് അവരുടെ ഇടയിലെ പിണക്കം മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ പരസ്പരം ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെയാണ് ഹാരിയും റോണും എന്തെങ്കിലും സംസാരിച്ചിരുന്നത്. ഈവൻ ഹാരിക്ക് തോന്നുന്നത് ഹെർബോളജിയുടെ ടീച്ചറായ മിസ്സിസ് പ്രൗട്ടിന് പോലും തന്നോട് ദേഷ്യമാണെന്നാണ് ഹാരി ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് ഹാഗ്രിഡിൻ്റെ കെയർ ഫോർ മാജിക്കൽ ക്രീച്ചേഴ്സിൻ്റെ ക്ലാസ് വരും. അവിടെ അവരെപ്പോഴും പഠിക്കുന്നത് സ്ലിതറിൻസിൻ്റെ കൂടെയാണ്.
മാൽഫോയും കിട്ടിയ തക്കം ഉപയോഗിച്ച് ഹാരിയെ നല്ലവണ്ണം കളിയാക്കുന്നുണ്ട്. അത് കേട്ട് ക്രാബ് ഗോയിൽ ചിരിക്കുന്നുണ്ട്. മാൽഫോയ് പറയണേ, ഇവൻ ആ ടൂർണമെൻറ്റകത്തേക്ക് ഫസ്റ്റ് ടാസ്കിൽ എൻ്റർ ചെയ്ത 10 മിനിറ്റ് പോലും പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നതും ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ഹാഗ്രിഡ് പെട്ടെന്ന് കുറേ വലിയ സ്ക്രൂട്സുമായിട്ട് അവിടേക്ക് കടന്നു വരും. സ്ക്രൂട്സുകളെല്ലാം ഇപ്പോൾ വളരെ വലുതായിട്ടുണ്ട് ഭക്ഷണം കഴിച്ച്. ഹാഗ്രിഡ് അവർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രൂട്സുകളെല്ലാം ഈ കയറുകൊണ്ട് കെട്ടി അതിനെ വാക്കിങ്ങിന് കൊണ്ടുപോകണം. മാൽഫോയ്ക്ക് അത് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. മാൽഫോയ് പറയും, ഞാൻ ഈ സാധനത്തിൻ്റെ എവിടെയാണ് ഈ ലീഷ് കെട്ടേണ്ടത്? ലീഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ പട്ടീനെയൊക്കെ കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടക്കത്തില്ലേ, പട്ടിയും പൂച്ചയൊക്കെ അതേപോലത്തെ സാധനം. അത് ഈ സ്ക്രൂട്ടിൻ്റെ എവിടെയാണ് ഞാൻ കെട്ടേണ്ടത്? അതിന് കാരണം അതിന് തലയും ഇല്ല വാലും ഇല്ലാത്തൊരു സാധനമാണ്. ഹാഗ്രിഡ് ഉടനെ തന്നെ ഹാരിയെ വിളിച്ചിട്ട് പറയണം, ഹാരി നീ ഒന്ന് വന്ന് പിടിച്ചു തരുമോ, ഞാൻ ഈ ലീഷ് എങ്ങനെ കെട്ടണ്ടേന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹാരിയെ ഹാഗ്രിഡ് പതുക്കെ അടുത്തോട്ട് വിളിക്കും. ഹാരി ഹാഗ്രിഡിനെ സഹായിക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലും. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാവരും ഓരോ സ്ക്രൂട്ടിനെ ലീഷ് കെട്ടി അതിനെയും കൊണ്ട് വാക്കിങ്ങിന് പോകും. ശരിക്കും പറഞ്ഞാൽ ഹാഗ്രിഡിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹാരിയെ ഒറ്റയ്ക്കൊന്ന് കിട്ടണം സംസാരിക്കാനായിട്ട്. ബാക്കി കുട്ടികളെ എല്ലാം പറഞ്ഞു വിട്ടാലല്ലേ അതിന് പറ്റുള്ളൂ. അതിനാണ് ആ ടാസ്ക് ഹാഗ്രിഡ് കുട്ടികൾക്ക് കൊടുത്തത്. ഹാഗ്രിഡ് ചോദിക്കുകയാണ്, ഹാരി അപ്പം നീയാണ് ഒരു ചാമ്പ്യൻ അല്ലേ? ഹാഗ്രിഡ് ഹാഗ്രിഡ് വിചാരിക്കുന്നുണ്ടോ ഞാനാണ് എൻ്റെ പേര് ഗോബ്ലെറ്റ് ഓഫ് ഫയറിലേക്ക് ഇട്ടതെന്ന്? ഉടനെ ഹാഗ്രിഡ് പറയും, ഏയ് ഞാനൊന്നും അത് വിശ്വസിച്ചിട്ടില്ല. അത് കേട്ടതും ഹാരിക്ക് ഭയങ്കര ആശ്വാസമായി. എന്നിട്ട് ഹാഗ്രിഡ് പറയണ, ഞാനെന്നല്ല ഡംബിൾഡോറോ മെഗനാഗളോ ആരും തന്നെ വിശ്വസിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ഹാരിക്ക് കുറേ കൂടെ ആശ്വാസമായി. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഹാരി പോട്ടറിന് ഏറ്റവും വിഷമം പിടിച്ച ദിവസങ്ങളായിരുന്നു ഹോഗ്വേർട്സിൽ. ഇതിനു മുമ്പേ ഹോഗ്വേർട്സിൽ വന്നതിന് ശേഷം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഹാരിക്ക് ഇതുപോലെ കുറേ ബാഡ് ഡേയ്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഹാരിയാണ് കൂടെയുള്ള കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഉള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഹാരിയോട് എല്ലാവരും വളരെ മോശമായി പെരുമാറിയിരുന്നു. പക്ഷേ അന്ന് ഹാരിയെ ബാക്കപ്പ് ചെയ്യാൻ റോൺ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനേം കാട്ടിയും വേഴ്സാണ് സിറ്റുവേഷൻ. റോണും കൂടെയില്ല. അങ്ങനെ ഹാരി ആകെ വിഷമത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ ഹഫിൾ പഫുകാർ സെഡ്രിക് ഡിഗറിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയും കൂടെ ഹാരിയെ കുറച്ചും കൂടെ ദേഷ്യം കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹാരി വിചാരിക്കുന്നത് സെഡ്രിക് ഡിഗറി കാണാനും എല്ലാം കൊണ്ട് ഭയങ്കര ഹാൻസമും ഒരു ചാമ്പ്യന് പറ്റിയ ഫിഗറുമാണ്. അതുമാത്രമല്ല, ഹാരി നോക്കുമ്പോൾ ഇപ്പോൾ 6th ഇയർ ഗേൾസ് വിക്ടർ ക്രമ്മിനെ വിട്ടിട്ട് സെഡ്രിക് ഡിഗറിയുടെ പുറകെയാണ് ഓട്ടോഗ്രാഫും അതും ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിനിടയ്ക്ക് പ്രൊഫസർ ട്രിലോണി ഹാരിയുടെ ഡെത്ത് അടിക്കടി പ്രവചിക്കുന്നുണ്ട്. അടുത്തത് ഇനി പോഷൻ്റെ ക്ലാസ്സാണ്, സ്നേപ്പിൻ്റെ. നമുക്കറിയാം പോഷൻ്റെ ക്ലാസ് ഇവരെപ്പോഴും പഠിക്കുന്നത് സ്ലിതറിൻസിൻ്റെ കൂടെയാണ്. അങ്ങനെ ഹാരി ഹെർമിയോണിയുടെ കൂടെ ഡഞ്ചൻസിലോട്ട് വരുമ്പോഴേക്കും സ്ലിതറിൻസ് ഓൾമോസ്റ്റ് അവിടെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം മേലങ്കിയുടെ ഇവിടെയായിട്ടൊരു ബാഡ്ജ് ഉണ്ട്. ഹാരി പെട്ടെന്ന് വിചാരിച്ചത് സ്പ്യൂ ബാഡ്ജാണ്, ഹെർമിയോണിയുടെ സ്പ്യൂ ബാഡ്ജ് അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്നാണ് ഹാരി നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് സപ്പോർട്ട് സെഡ്രിക് ഡിഗറി ദ റിയൽ ഹോഗ്വേർട്സ് ചാമ്പ്യൻ. അത് നല്ല തിളങ്ങുന്ന ചുവന്ന അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്. മാൽഫോയ് ഉടനെ ഹാരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ബാഡ്ജ് തൊട്ട് കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ടോ പോട്ടർ? ആ ഇനി ഇതൊന്നുമല്ല, വേറൊരു കാര്യം നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ കൈകൊണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ആ ബാഡ്ജിൽ ഇങ്ങനെ എഴുതി കാണിക്കും, എന്താണ്? പോട്ടർ സ്റ്റിങ്ക്സ്. ഉടനെ സ്ലിതറിൻസുകാരെല്ലാവരും കൂവി വിളിച്ച് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരെല്ലാവരും അവരുടെ ബാഡ്ജിൽ ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പോഴേക്കും അത് ഹാരി പോട്ടർ സ്റ്റിങ്ക്സ് എന്ന് ആ ബാഡ്ജിൽ എഴുതി കാണിക്കും. ഹാരിക്ക് നല്ല ദേഷ്യം വരും. അവൻ്റെ മുഖവും കഴുത്തും എല്ലാം ചുവക്കും. ഹെർമിയോണി അപ്പോൾ ചോ ഓ ഭയങ്കര ഫണ്ണി ആയിപ്പോയി നിങ്ങളെ കാണിച്ചത്. മാൽഫോയ് ഉടനെ ചോദിക്കുകയാണ്, ഗ്രേഞ്ചർ നിനക്കും വേണോ ഇതുപോലെ ഒരു ബാഡ്ജ്? എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, പക്ഷേ നീ എൻ്റെ കൈ തൊടരുത്, കാരണം നിൻ്റെ മഡ് ബ്ലഡ് കൊണ്ട് എൻ്റെ കൈ അശുദ്ധമാക്കാൻ എനിക്കിഷ്ടമല്ല. ഇത് കേൾക്കുമ്പോഴേക്കും ഹാരിയുടെ രക്തം ഒന്നുകൂടെ തിളയ്ക്കും, റോണിൻ്റെയും തിളയ്ക്കും. പെട്ടെന്ന് തന്നെ ഹാരി പറയാം, ആഹാ നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ്റെ വാണ്ട് എടുക്കാനായിട്ട് പോക്കറ്റിലേക്ക് കൈയിടും. മാൽഫോയ് ഉടനെ ഇവനെ എരിയേറ്റാൻ വേണ്ടി പറയാം, ആ സാമർത്ഥ്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കേ എന്ന് പറഞ്ഞ് മാൽഫോയും അവൻ്റെ വാണ്ട് എടുക്കും. എന്നിട്ട് രണ്ടുപേരും സ്പെല്ല് പറയും.
സ്പെല്ല് ഹാരിയുടെ സ്പെല്ല് പോയി കൊള്ളുന്നത് ഗോയിലേക്കാണ്. ഗോയിലയുടെ ഫേസ് മുഴുവൻ ഒരുമാതിരി ഈ വിഷം തീണ്ടി പൊള്ളിയതുപോലെ പൊള്ളി പൊള്ളി വരും. മാൽഫോയുടെ സ്പെല്ല് എഫക്റ്റ് ചെയ്യുന്നത് ഹെർമിയോണീനെയാണ്. ഹെർമിയോണി പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ അവളുടെ വാ മൂടി പിടിക്കും. ഹെർമിയോണിയുടെ വായിലെ പല്ല്, ഫ്രണ്ടിലെ പല്ല് ഓൾറെഡി അല്പം പൊങ്ങിയതാണ്. ഇപ്പോൾ ആ സ്പെല്ല് വന്ന് വീണിട്ട് അവളുടെ പല്ല് രണ്ടും വളർന്ന് താഴോട്ട് നീണ്ട് വളരാൻ തുടങ്ങും. ഹെർമിയോണി വായിങ്ങനെ പൊത്തി പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ സ്നേപ്പ് എത്തും. സ്നേപ്പ് കാര്യം ചോദിക്കും. എന്നിട്ട് സ്നേപ്പ് നോക്കുമ്പോഴാണ് ഗോയിലയുടെ ഫേസിലെല്ലാം ഇങ്ങനെ വലിയ വലിയ ബേൺ പോലെ ഉണ്ട്. അപ്പോൾ ഗോയിലയടുത്ത് വേഗം തന്നെ ഹോസ്പിറ്റൽ വിങ്ങിലേക്ക് പോകാൻ പറയും. അത് കഴിഞ്ഞ് ഗ്രേഞ്ചറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേപ്പ് പറയുക, ഓ എനിക്കിതിൽ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. അത് കേൾക്കുമ്പോഴേക്കും ഹെർമിയോണിക്ക് ഭയങ്കര സങ്കടം വരും. അവൾ വായും പൊത്തി കരഞ്ഞുകൊണ്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും റോണും ഹാരിയും ഭയങ്കര ദേഷ്യത്തിൽ അവരെന്തൊക്കെയോ ഉറക്കെ പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നതുകൊണ്ട് സ്നേപ്പിനത് ക്ലിയറായിട്ട് പിടികിട്ടൂല. സ്നേപ്പിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത്. സ്നേപ്പ് ഉടനെ ഇവർക്ക് രണ്ടുപേർക്കും ഡിറ്റൻഷൻ കൊടുക്കും. പിന്നെ ഗ്രിഫിൻ ഡോറിൻ്റെ 50 പോയിൻസും കുറയ്ക്കും. സ്നേപ്പ് എന്നിട്ട് പറയുകയാണ്, രണ്ടുപേരും പെട്ടെന്ന് ക്ലാസ്സിലോട്ട് കയറിയിരുന്നോ, കൂടുതൽ പണിഷ്മെൻറ്റ് വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറ്റും. ഹാരിയും റോണും വളരെയധികം ദേഷ്യത്തോടെ വന്ന് ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സീറ്റിലിരിക്കും. ഹാരി വിചാരിക്കുകയാണ് റോണ് ഇപ്പോൾ ഹാരിയോട് ഫ്രണ്ട്ലി ആവുമെന്ന്. പക്ഷേ റോൺ അപ്പോഴും ഹാരിയോട് ഫ്രണ്ട്ലി ആകുന്നില്ല. പകരം അവൻ ഹാരിയുടെ അടുത്തുനിന്ന് കുറച്ച് മാറി ഡീനിൻ്റെ അടുത്ത് പോയിരിക്കും.